വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോക്ക് ബോർഡ്. ഓൺലൈൻ ചോക്ക് ബോർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഈ ദിവസങ്ങളിൽ യു എസ് എസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തത് സോഷ്യൽ സയൻസിലെ കുറച്ച് ചോദ്യങ്ങളാണ്, 30 ചോദ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ അതിൻ്റെ തുടർച്ചയാണ് നോക്കുന്നത്. ഒരു 30 കൂടി നമ്മൾ നോക്കുന്നു. അപ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെ സേഫായിട്ടിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പഠിക്കാനൊക്കെ ഇഷ്ടംപോലെ സമയമുണ്ട്, എല്ലാവരും പഠിക്കണം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ആരെങ്കിലും പുതിയതായിട്ട് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്തിരിക്കണം. അപ്പോൾ നമ്മുടെ കുറേ വീഡിയോസ്, കുറേയധികം വീഡിയോസ് യു എസ് എസ് എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ വരുന്ന അക്കാദമിക് ഇയറിലെ പോർഷൻസൊക്കെ നമ്മുടെ മാത്സിൻ്റെയും ഒക്കെ നമ്മുടെ വീഡിയോസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്കപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ചോദ്യം, അതായത് 31 ചോദ്യം, കഴിഞ്ഞ ദിവസത്തിൻ്റെ തുടർച്ചയാണ്. ചോദ്യം ഇതാണ്: ഡെമോക്രസി ഇസ് ദ ഗവൺമെൻറ് ഓഫ് പീപ്പിൾ, ബൈ ദ പീപ്പിൾ ആൻഡ് ഫോർ ദ പീപ്പിൾ. ഹു കോട്സ് ദീസ്? ജനാധിപത്യം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രക്രിയയാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് ആരാണ്? ഓപ്ഷൻസ് നോക്കാം: എ എബ്രാഹാം ലിങ്കൺ, ബി ജെ എസ് മിൽ, സി ജോർജ് വാഷിങ്ടൺ, ഡി ജവഹർലാൽ നെഹ്റു. അറിയാമോ ആരാണ് ഈ ഒരു കോട്ട് പറഞ്ഞിരിക്കുന്നത്? ആൻസർ നോക്കാം. ആൻസർ എ ആണ്, എബ്രഹാം ലിങ്കൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഹു ഫൗണ്ടഡ് സത്യസോധക് സമാജ്? ആരാണ് സത്യസോധക് സമാജിൻ്റെ ഫൗണ്ടർ? ഓപ്ഷൻസ് നോക്കാം: രാജാറാം മോഹൻ റോയ്, സ്വാമി ദയാനന്ദ സരസ്വതി, ജ്യോതി റാവു ഫുലെ, സ്വാമി വിവേകാനന്ദ. ആൻസർ ഓപ്ഷൻ സി ആണ്, ജ്യോതി റാവു ഫുലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഐഡൻറ്റിഫൈ ഫ്രം ദ ഫോളോയിങ് ദ ഡിസ്ട്രിക്ട് വിച്ച് ഹാസ് നോ സീ ഷോർ. താഴെ തന്നവയിൽ നിന്നും കടൽ തീരമില്ലാത്ത ജില്ല ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം: മലപ്പുറം, കാസർഗോഡ്, ആലപ്പുഴ, കോട്ടയം. ഒരുപക്ഷെ ഇത് ഏറ്റവും എളുപ്പമുള്ളൊരു ചോദ്യമായിരിക്കും അല്ലേ? ഇതിൻ്റെ ആൻസർ ഡി ആണ്, കോട്ടയം. കോട്ടയം ജില്ലയിലാണ്, കടൽ തീരമില്ലാത്ത ഒരു ജില്ല കോട്ടയമാണ്. ഓക്കെ, അടുത്ത ചോദ്യം, 34 ചോദ്യം: വിച്ച് ആർട്ട് ഫോം ഈസ് നോൺ ആസ് കിങ് ഓഫ് ആർട്സ്? കലാരൂപങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കലാരൂപം ഏതാണ്? ഓപ്ഷൻസ് എ ഡ്രാമ, ബി സിനിമ, സി കഥകളി, ഡി കൂത്ത്. ആൻസർ സി ആണ്, കഥകളി. കഥകളിയാണ് കലാരൂപങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കലാരൂപം. അടുത്ത ചോദ്യം: ദ ഫസ്റ്റ് മുഗൾ എംപറർ. ആരാണ് ആദ്യത്തെ മുഗൾ ചക്രവർത്തി? എ ഹുമയൻ, ബി അക്ബർ, സി ബാബർ, ഡി ഷാജഹാൻ. ആൻസർ നോക്കാം. ആൻസർ സി ബാബർ ആണ് മുഗൾ സാമ്രാജ്യത്തിൻ്റെ ആദ്യത്തെ ചക്രവർത്തി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദ സ്മോളസ്റ്റ് കോണ്ടിനെൻ്റ്. ഏതാണ് ഏറ്റവും ചെറിയ ഭൂഖണ്ഡം? എ ഓസ്ട്രേലിയ, ബി യൂറോപ്പ്, സി ഏഷ്യ, ഡി അമേരിക്ക. ഏറ്റവും ചെറിയ ഭൂഖണ്ഡം ഏതാണ്? ആൻസർ എ ആണ്, ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയാണ് ഏറ്റവും ചെറിയ ഭൂഖണ്ഡം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ലൈൻ ഓഫ് ലോട്ടിറ്റ്യൂഡ് ഡിവൈഡിങ് ദ എർത്ത് ഇൻറ്റു ടു ഹെമിസ്ഫിയർ. ഭൂമിയെ രണ്ടർത്തഗോളമായി വിഭജിക്കുന്ന അക്ഷാംശ രേഖ ഏത്? എ ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ബി ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, സി ആർട്ടിക് സർക്കിൾ, ഡി ഇക്വേറ്റർ. ആൻസർ ഡി ആണ്, ഇക്വേറ്റർ. 38 ചോദ്യം: വിച്ച് എമംഗ് ദ ഫോളോയിങ് ഇസ് എ ക്യാൻസർ ഡേ? താഴെ തന്നിരിക്കുന്നവയിൽ ക്യാൻസർ ഡേ ഏത്? മാർച്ച് 8, ഏപ്രിൽ 12, ഫെബ്രുവരി 4, ഡിസംബർ 10. ആൻസർ സി ഫെബ്രുവരി 4.
മുപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം അർത്ഥശാസ്ത്ര വാസ് റിട്ടൺ ബൈ ഓപ്ഷൻ എ മാഗസിനീസ് ഓപ്ഷൻ ബി ചാണക്യ ഓപ്ഷൻ സി ഫഹീൻ ഓപ്ഷൻ ഡി ഹ്യൂൻസാങ് ആൻസർ ബി ആണ് ചാണക്യ നാൽപ്പത്താമത്തെ ചോദ്യം ഇൻ കേരള ഷിപ്പ് ഇൻഡസ്ട്രി വാസ് സെൻട്രലൈസ്ഡ് കേരളത്തിലെ കപ്പൽ വ്യവസായം കേന്ദ്രീകരിച്ചിരിക്കുന്നത് എവിടെ എ തിരുവനന്തപുരം ബി കൊല്ലം സി കൊച്ചി ഡി കോഴിക്കോട് ആൻസർ സി ആണ് കൊച്ചി കൊച്ചിയിലാണ് കേരളത്തിലെ കപ്പൽ വ്യവസായം കേന്ദ്രീകരിച്ചിരിക്കുന്നത് അടുത്ത ചോദ്യം നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം ദ ഇൻഡസ്ട്രിയൽ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ വ്യാവസായിക തലസ്ഥാനം ഏത് എ കൊൽക്കത്ത ബി മുംബൈ സി ചെന്നൈ ഡി ഡൽഹി ആൻസർ ബി ആണ് മുംബൈ മുംബൈ ആണ് ഇന്ത്യയുടെ വ്യാവസായിക തലസ്ഥാനം തെറ്റിപ്പോകരുത് ചോദ്യം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ആൻസർ ചെയ്യാൻ നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം ആഗ്ര ഫോർട്ട് വാസ് ബിൽഡ് ബൈ ആഗ്ര ഫോർട്ട് നിർമ്മിച്ചിരിക്കുന്നത് ആര് ഓപ്ഷൻ എ ജഹാംഗീർ ബി ഷാജഹാൻ സി അക്ബർ ഡി ഔറംഗസേബ് ഓപ്ഷൻ സി അക്ബർ ആണ് ആഗ്ര കോട്ട നിർമ്മിച്ചിരിക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലീലാവതി ദ ഫേമസ് വർക്ക് ഇൻ മാത്തമാറ്റിക്സ് വാസ് റിട്ടൺ ബൈ മാത്തമാറ്റിക്സിലെ ലീലാവതി എന്ന ഫേമസ് വർക്ക് രചിച്ചിരിക്കുന്നത് ആരെന്നാണ് ചോദ്യം എ ഭാസ്കരാചാര്യ ബി ജയദേവ സി ആര്യഭട്ട ഡി കാളിദാസ് ആൻസർ നോക്കാം ആൻസർ എ ആണ് ഭാസ്കരാചാര്യ നാൽപ്പത്തി നാലാമത്തെ ചോദ്യം ദ ലാർജസ്റ്റ് കോണ്ടിനെന്റ് ഏറ്റവും വലിയ ഭൂഖണ്ഡം ഏത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഏഷ്യ ബി ആഫ്രിക്ക സി നോർത്ത് അമേരിക്ക ഡി സൗത്ത് അമേരിക്ക ഏതാണ് ഏറ്റവും വലിയ ഭൂഖണ്ഡം ആൻസർ എ ആണ് ഏഷ്യ നമ്മളെ ഉൾപ്പെടുന്ന ഏഷ്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭൂഖണ്ഡം നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം സീറോ ഡിഗ്രി ലോങ്കിറ്റ്യൂഡ് ഇസ് നോൺ ആസ് എ ഇക്വേറ്റർ ബി ട്രോപ്പിക് ഓഫ് ക്യാൻസർ സി ട്രോപ്പിക് ഓഫ് കാരിക്കോൺ ഡി ഗ്രീനിച്ച് ലൈൻ ആൻസർ ഡി ആണ് ഗ്രീനിച്ച് ലൈൻ നാൽപ്പത്തി ആറാമത്തെ ചോദ്യം ദ റിവർ വീച്ച് ഒറിജിനേറ്റ് ഫ്രം സൈലന്റ് വാലി സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന റിവർ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് നോക്കാം എ പെരിയാർ ബി ചാലക്കുടി റിവർ സി കരമനയാർ ഡി കുന്തിപ്പുഴ ആൻസർ ഡി ആണ് കുന്തിപ്പുഴ നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം വി സെലിബ്രേറ്റ് ഡാഷ് അസ് ദ ഫാർമേഴ്സ് ഡേ ഫാർമേഴ്സ് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്ന ദിവസം ഏത് എ ചിങ്ങം ഒന്ന് ബി മേടം ഒന്ന് സി ചിങ്ങം പത്ത് ഡി മേടം പത്ത് ആൻസർ എല്ലാവർക്കും തന്നെ അറിയായിരിക്കും ആൻസർ എ ആണ് ചിങ്ങം ഒന്ന് ചിങ്ങം ഒന്നാണ് നമ്മൾ ഫാർമേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത് നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം വിച്ച് വൺ ഈസ് ഫ്ലോയിങ് ഈസ്റ്റ് വേർഡ് കിഴക്കോട്ട് ഒഴുകുന്നത് ഇവയിലേത് നെയ്യാർ പമ്പാർ പെരിയാർ ചാലക്കുടിയാർ ആൻസർ ബി പമ്പാറാണ് കിഴക്കോട്ടൊഴുകുന്ന നദി നാൽപ്പത്തി ഒമ്പതാമത് ചോദ്യം ദ ലോങ്സ്റ്റ് റിവർ ഇൻ കേരള കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ റിവർ ഏതാണ് ആൻസർ ഓപ്ഷൻസ് നോക്കാം എ ഭാരതപ്പുഴ ബി വളപുട്ടനംപുഴ സി കബനി ഡി പെരിയാർ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് കേരളത്തിലെ ഓപ്ഷൻ ഡി പെരിയാർ ആണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി അമ്പതാമത്തെ ചോദ്യം ഇൻ വിച്ച് റിവർ ഇടുക്കി ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് സിറ്റുവേറ്റഡ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലകൊള്ളുന്ന നദി ഏത് ഓപ്ഷൻസ് എ ഭാരതപ്പുഴ ബി പെരിയാർ
സി നെയ്യാർ ഡി കരമനയാർ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ പെരിയാർ ആണ് ഇടുക്കി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് നിലകൊള്ളുന്ന നദി ദ ക്ലൗഡ് സീൻ ഇൻ ആഷ് ഓർ ബ്ലാക്ക് കളർ സ്പ്രെഡ് ഓവർ ദ ലോ ലെവൽ ഓഫ് ദ അറ്റ്മോസ്ഫിയർ ആർ കോൾഡ് ഓപ്ഷൻസ് എ സിറസ് ക്ലൗഡ്സ് ബി സ്ട്രാറ്റസ് ക്ലൗഡ്സ് സി നിംബസ് ക്ലൗഡ്സ് ഡി ക്യുമുലസ് ക്ലൗഡ്സ് ചോദ്യം ഇതായിരുന്നു അന്തരീക്ഷത്തിലെ ഏറ്റവും താഴ്ത്തു തട്ടിൽ കാണപ്പെടുന്ന ചാരനിറത്തിലോ കറുത്ത നിറത്തിലോ ഉള്ള മേഘങ്ങളെ വിളിക്കുന്ന പേരെന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ സി ആണ് നിംബസ് ക്ലൗഡ്സ് ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത് ഈ നിംബസ് ക്ലൗഡ്സ് ആണ് നമുക്ക് മഴയും മഞ്ഞൊക്കെ നൽകുന്നത് അടുത്ത ചോദ്യം നോക്കാം 52-ാമത്തെ ചോദ്യം ഓസോൺ ഡേ എന്നാണ് ഓസോൺ ദിവസമായി ആചരിക്കുന്നത് ഓപ്ഷൻ എ സെപ്റ്റംബർ 5 സെപ്റ്റംബർ 16 ജൂലൈ 14 ഡിസംബർ 8 ആൻസർ നോക്കാം ആൻസർ ബി ആണ് സെപ്റ്റംബർ 16 53-ാമത്തെ ചോദ്യം ദ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ഫോംഡ് ബൈ നേതാജി സുഭാഷ് ചന്ദ്രബോസ് സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ഏത് എ ഹോം റൂൾ ലീഗ് ബി ഫോർവേഡ് ബ്ലോക്ക് സി ഇന്ത്യൻ നാഷണൽ ആർമി ഡി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആൻസർ ബി ആണ് ഫോർവേഡ് ബ്ലോക്ക് 54-ാമത്തെ ചോദ്യം പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് ആൻഡ് റൂൾ ഓഫ് ലോ ആർ ബൊറോഡ് ബൈ ഇന്ത്യ ഫ്രം അപ്പോൾ ചോദ്യം ഇതാണ് ഭരണകൂടത്തിൻ്റെ പാർലമെൻ്ററി രീതികളും നിയമവാഴ്ചയുമൊക്കെ ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് എവിടെ നിന്ന് എന്നാണ് ചോദ്യം ഓപ്ഷൻസ് നോക്കാം എ അമേരിക്ക ബി കാനഡ സി സൗത്ത് ആഫ്രിക്ക ഡി ബ്രിട്ടൻ ആൻസർ ഡി ബ്രിട്ടൻ ആണ് 55-ാമത്തെ ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാസ് ഫോംഡ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ട വർഷം ഏതെന്നാണ് ചോദ്യം 1882 1792 1880 1885 ആൻസർ നോക്കാം ആൻസർ ഡി 1885 അടുത്ത ചോദ്യം ഹു വാസ് ദ മുഗൾ എംപറർ ഡ്യൂറിംഗ് ദ പീരിയഡ് ഓഫ് 1857 റിവോൾട്ട് 1857 വിപ്ലവകാലത്ത് മുഗൾ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തി ആരായിരുന്നു ഓപ്ഷൻസ് നോക്കാം എ ബഹദൂർ ഷാ ടു ബി ഷാജഹാൻ സി ജഹാംഗീർ ഡി ബാബർ ആൻസർ എ ബഹദൂർ ഷാ ടു 57-ാമത്തെ ചോദ്യം ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻ്റ് ടുക്ക് പ്ലേസ് ഇൻ ദ ഇയർ 1942, 1921, 1920, 1924 ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് നടന്ന വർഷം ഏത് ആൻസർ നോക്കാം ആൻസർ എ 1942 58-ാമത്തെ ചോദ്യം കാഞ്ചൻഗംഗ ഈസ് സിറ്റുവേറ്റഡ് ഇൻ കാഞ്ചൻഗംഗ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഹിമാദ്രി ഹിമാചൽ ശിവാലിക് ട്രാൻസ് ഹിമാലയൻ ആൻസർ എ ആണ് ഹിമാദ്രി എന്താണ് കാഞ്ചൻഗംഗ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ മലനിരകളിലെ മൂന്നാമത്തെ സ്ഥാനമാണ് കാഞ്ചൻഗംഗയ്ക്കുള്ളത് 59-ാമത്തെ ചോദ്യം ഇൻ ദ ഫോളോയിങ് എക്കണോമിക് ആക്ടിവിറ്റീസ് വിച്ച് എമംഗ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ടെർഷ്യറി സെക്ടർ ചോദ്യം ഇതാണ് താഴെ തന്നിരിക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളിലെ മൂന്നാമത്തെ സെക്ടറിൽ വരുന്നത് ഏതാണെന്നാണ് ഓപ്ഷൻസ് നോക്കാം എ അഗ്രികൾച്ചർ ഫിഷിംഗ് ബി ഇൻഡസ്ട്രി പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി സി ക്യാറ്റിൽ റിയറിംഗ് ആൻഡ് മൈനിങ് ഡി ബാങ്കിങ് ആൻഡ് സോഷ്യൽ സർവീസസ് സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ മൂന്നാമത് വരുന്നത് ഇവയിൽ ഓപ്ഷൻ ഡി ബാങ്കിങ് ആൻഡ് സോഷ്യൽ സർവീസസ് ഹു റോട്ട് ദ പ്രയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയിരിക്കുന്നത് ആരെന്നാണ് ചോദ്യം എ നെഹ്റു ബി അംബേദ്കർ
സി സച്ചിദാനന്ദ സിൻഹ ഡി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആൻസർ എ ആണ് നെഹ്റു നെഹ്റു ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയിരിക്കുന്നത് ഈ ചോദ്യം വരുമ്പോൾ നിങ്ങൾ തെറ്റിപ്പോകരുത് ആമുഖം എഴുതിയിരിക്കുന്നത് ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്ന് കണ്ട ഈ 30 ചോദ്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു മനഃപ്പാഠമാക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഒത്തിരി സമയം കിട്ടിയിട്ടുണ്ട് യു എസ് എസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടും മറ്റ് ക്ലാസ്സുകളിലെ എക്സാമിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് പഠിക്കാനും ഒക്കെ ഒത്തിരി സമയം കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സമയങ്ങൾ വേണ്ട വിധം നന്നായിട്ട് പ്രയോജനപ്പെടുത്തുക ഓക്കെ അപ്പോൾ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുന്നു ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഓൺലൈൻ ജോബ് ബോർഡിൽ ഈ ദിവസങ്ങളിൽ കൂടുതൽ വീഡിയോസ് വരുന്നുണ്ട് യു എസ് എസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ തന്നെ അടുത്ത വർഷത്തേക്കുള്ള വീഡിയോസും വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക ഒപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് പങ്കുവെക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ